അതിലെ ബിന്ദുവിനെ ബ്രഹ്മരന്ധ്രമായും ത്രികോണത്തെ നെറ്റിയായിട്ടും അങ്ങനെ ഒരു രൂപകൽപ്പന കൊടുത്താൽ, മാനുഷിക കൽപ്പന കൊടുത്താൽ മനോഹരമായൊരു സ്ത്രീരൂപം ലഭിക്കും. സകുങ്കുമവിലേപനാമളിക ചുംബി കസ്തൂരികാം സമന്തഹസിതേക്ഷണാം സചരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൌ സ്മരേദംബികാം എന്ന് നാം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായ ആ ദേവത, ത്രിപുരങ്ങളിലും പ്രകാശിക്കുന്ന ത്രിപുരസുന്ദരി എന്ന ദേവീരൂപം ശ്രീചക്രത്തിന്റെ മാനുഷിക കൽപ്പനയാണ്. ഇങ്ങനെ ഓരോ മന്ത്രങ്ങളുടെയും മാനുഷിക കൽപ്പനയാണ് അതിന്റെ ദേവത. ഇപ്പോ മന്ത്രം, യന്ത്രം, ദേവത, ആ മന്ത്രസ്പന്ദനങ്ങളെ ഈ പ്രതീകത്തിൽ സംഭരിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് പ്രതീകങ്ങൾ. അതിലൊരു ബിന്ദുവെങ്കിലും ഉണ്ടായാൽ മതി, ആ ബിന്ദുവിന്റെ അതിന്റെ വികസിത രൂപങ്ങളുടെ പ്രതീകമാണ് ശിവലിംഗം. അങ്കുഷ്ഠമാത്രം പുരുഷൻ ധ്യായേ സച്ചിന്മയം ഹൃദി, ഒരു പെരുവിരലിന്റെ അഗ്രത്തിലുള്ള ഒരു ആകാരത്തെ ധ്യാനിക്കാനാണ് ആചാര്യന്മാർ പറയുന്നത് പ്രാരംഭത്തിൽ. അപ്പൊ അതിന്റെ പ്രതീകമാണ് ശിവലിംഗം. ഞാൻ കൂട്ടത്തില് ഇടയ്ക്കേറി പറയുകയാണ്, കാരണം മറന്നുപോയാലോ എന്ന് വെച്ചിട്ടാണ്. ഒരു ശിവലിംഗം എന്ന് വെച്ചാൽ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒരു ചതുരശ്രമായ ഒരു ഭാഗം, അതിനുപരി അഷ്ടാശ്രമായ ഒരു ഭാഗം, അതിനു മുകളിലാണ് വർത്തുളം. ഇതിലെ ചതുരശ്രം പീഠത്തിന് താഴെ ആയിരിക്കും, അഷ്ടാശ്രം പീഠത്തിനുള്ളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചതായി നാം കാണുന്നത് ശിവലിംഗത്തിന്റെ വർത്തുളാകാരം മാത്രമാണ്. ഇവിടെ ചതുരശ്രം ബ്രഹ്മാവും അഷ്ടാശ്രം വിഷ്ണുവും വർത്തുളാകാരത്തിലുള്ളത് ശിവനുമാകുന്നു, മഹേശ്വരനുമാകുന്നു. ഈ മഹത്തായ പ്രതീകം പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ദേവതാരൂപമാണ്. എന്താ പഞ്ചാക്ഷരം? ഓം നമ ശിവായ. ഈ ഓം നമ ശിവായ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ പൊരുൾ എന്താണ്? ഒരിക്കൽ ആരോ ഒരു നോട്ടീസ് അടിച്ച് വിചരണം ചെയ്യുന്ന കണ്ടു. ഓം നമ ശിവായ എന്ന് വെച്ചാൽ അതിന്റെ സാരം ഇടിഞ്ഞു പോട്ടെ എന്നാണ്. അപ്പൊ അങ്ങനെ ചില മുടിഞ്ഞവരെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും, അവരുടെ വാക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മുടിയാ കാലത്താണ് തുടങ്ങുന്നത്, വിനാശകാലേ വിപരീത ബുദ്ധി. ഏതായാലും ഇത്രയും ആയപ്പോൾ അപ്പൊ ഹിന്ദുക്കളോട് ചോദിച്ചാൽ അവരും പറയാ ചെലപ്പം മുടിഞ്ഞു പോട്ടെ എന്നാവും അതിന്റെ അർത്ഥം. നമ്മൾ ഈ മന്ത്രത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുന്നു ഈ ശിവപദത്തിന്റെ അർത്ഥം എന്താണ്? നിസ്ത്രൈഗുണ്യതയാ ശുദ്ധത്വാൽ ശിവ, ത്രിഗുണങ്ങൾക്കും അതീതമായ വിശുദ്ധി എന്നാണ് ഈ ശിവമന്ത്രത്തിന്റെ സാരം. വാമദേവൻ എന്ന ഋഷിയാണ് അത് ദർശിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വെറുതെ തോന്നിയ പോലെ മന്ത്രങ്ങളൊന്നും പറയാൻ പാടില്ല. പങ്ക്തി എന്നതാണ് അതിന്റെ ഛന്ദസ്. സദാശിവൻ എന്ന രുദ്രനാണ് ഈ മന്ത്രത്തിന്റെ ദേവത. നമ്മളിവിടെ എന്നും ജപിക്കുന്ന ശിവനാമം പഞ്ചാക്ഷരി മന്ത്രം. ഈ സദാശിവൻ എന്ന രുദ്രനാരാണ്? ഇത് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് മറുപടി പറയാൻ തോന്നില്ല. പക്ഷെ സദാശിവൻ എന്ന ശിവന്റെ പ്രത്യേകത എന്താണ്? യദീയൈശ്വര്യ വിപ്രുദ്ധി ബ്രഹ്മ വിഷ്ണു മഹേശ്വരാഹ ഐശ്വര്യവന്തോ ദേവാശ്ച സദേവോയം സദാശിവഃ. യാതൊരു ഭഗവാന്റെ ഐശ്വര്യ ബിന്ദുക്കളെ കൊണ്ടാണോ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഐശ്വര്യവാന്മാരും ദിവ്യത്വമുള്ളവരുമായിട്ട് തീരുന്നത്? സഹ ദേവഃ അയം സദാശിവഃ, ആ ദേവനെയാണ് സദാശിവൻ എന്ന് പറയുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും
സർഗപ്രക്രിയയ്ക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായി നിലകൊള്ളുന്ന ശക്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നാണ്. അങ്ങനെയുള്ള അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് ആധാരമായിട്ടുള്ളതാണ് സദാ ശിവൻ. ത്രിഗുണങ്ങൾക്കും അതീതമായ വിശുദ്ധി, ഈ വിശുദ്ധിയെ അന്വേഷിക്കലാണ് ജീവിതചര്യ. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. നമ്മുടെ ജിജ്ഞാസ ഈശ്വര വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതെവിടെ ചെന്നാണോ ലയം പ്രാപിക്കുന്നത്, അതാണ് ഈ സദാശിവൻ. ആ ശിവനിൽ ലീനമായിട്ടുള്ള പ്രഭാവമാണ് ശക്രി. ശിവനിൽ തന്നെ നിലകൊള്ളുന്നതാണ് ശക്തി. വാക്കിലുള്ളതാണ് അർത്ഥം. അഗ്നിയിൽ ഉഷ്ണമുണ്ട്, അതുപോലെ ശിവനിൽ ശക്തി നിഗർഭിതമാകുമ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ ഇല്ല. ആ ശക്തി സ്പന്ദിക്കുന്നതാണ് പ്രപഞ്ചം, ശക്തി ഉണരുന്നതാണ് പ്രപഞ്ചം. അതുകൊണ്ടാണ് ദേവിക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഒരു പര്യായമുണ്ട്, അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ. അപ്പൊ അങ്ങനെയുള്ള ആ ശക്തിയും ശിവനും ഒന്നാണ്. അതുകൊണ്ടാണ് കാളിദാസ മഹാകവി എന്തു പറഞ്ഞു രഘുവംശത്തിന്റെ തുടക്കത്തില്, വാഗർത്ഥാവിവ സംപ്രക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗത്തിന്റെ പിതാക്കളാണ് ഈ പാർവതിയും പരമേശ്വരനും. അപ്പൊ ആ പാർവതി പരമേശ്വരന്മാർ വാസ്തവത്തിൽ ഒന്നാണ്. ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവൻ ആധാരമായിട്ടുള്ളതാണ്. ആ പരമശിവനെ ആരാധിക്കാനുള്ള താന്ത്രിക സങ്കേതമാണ് ഈ ഗ്രാമക്ഷേത്രം. അപ്പൊ അങ്ങനെ ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ ഒരു മന്ത്ര ചൈതന്യം ഗ്രഹിപ്പിച്ചിട്ടുള്ളത്. ആ മന്ത്രചൈതന്യത്തെ ഗ്രഹിപ്പിക്കുന്നതിനെ നിലനിർത്തുന്നതിനുള്ള പ്രക്രിയകളാണ് പ്രതിഷ്ഠാക്രിയകൾ, ആചാര്യഭരണം, അതുപോലെ ഭൂപരിഗ്രഹം, കർഷണം, ഖനനാദിശുദ്ധി, ഷടാധാര പ്രതിഷ്ഠ, ഇതുപോലെ ശിലാപരിഗ്രഹം, അല്ലെങ്കിൽ എട്ട് തരത്തിലുള്ള വിഗ്രഹമാണ്, ശൈലി, ദാരുമയി, ലൗഹി, ലിഖ്യ, ലേപ്യ, സൈകരി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ, സ്മൃത. ഇതോരോന്നും വിശദീകരിക്കുന്നില്ല, എന്തോ കടക്കഥ പോലെ കേട്ടവർക്ക് തോന്നുകയും ചെയ്യും. ഏതായാലും ശില പരിഗ്രഹിച്ച് ആ ശിലയിൽ ചില സംസ്കാരങ്ങൾ ചെയ്തതിന് ശേഷമാണ് അത് വിഗ്രഹമാക്കി മാറ്റാൻ സാധിക്കൂ. അങ്ങനെ ആ ശിലയുടെ സംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര നിർമ്മിതി. ക്ഷേത്രം എന്ന് വെച്ചാൽ ഗീതയിൽ ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട്, 13-ാം അധ്യായത്തില് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയത. ദേഹോ ദേവാലയ പ്രോക്ത എന്ന് താന്ത്രികന്മാരും പറയും. ഈ ദേഹമാണ് ദേവാലയം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി, ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളം ചൈവ ബാഹുശ്ചൈവർദ്ധമണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാത് പ്രാകാരം ജാനുജംഖയോ ഗോപുരം ദേവപാദം സ്യാൽ യദ്യേതേ ലക്ഷണം ശുഭം. പൂർണമായ ഒരു ക്ഷേത്രത്തിൽ ഗർഭഗൃഹം, അതിനോട് ചേർന്ന് മുഖായാമം, അതിനു മുന്നിലായി നമസ്കാര മണ്ഡപം, ഒരു ചുറ്റമ്പലം, അതിന് അഗ്രശാലയെന്നോ മറ്റോ പറയാം, അതിനും പുറമേയായിട്ട് ധാരാളം വിളക്കുകൾ ജ്വലിപ്പിക്കുന്ന വിളക്കുമാടം, അതിനോട് ചേർന്ന് ഒരു ബലിക്കപ്പുര, അതിന് ബലിക്കല്ലുണ്ടാകും, അതിനപ്പുറത്ത് ധ്വജം, അതിന് ചുറ്റുമായിട്ട് തളക്കല്ല് എന്ന പുറത്തെ പ്രദക്ഷിണ വഴി, അതിന് ചുറ്റുമായിട്ട് പുറമതില്, പുറമതിലിൻ്റെ മധ്യത്തില് അല്ലെങ്കിൽ അതിൻ്റെ അഗ്രഭാഗത്ത് ഗോപുരം. ഇവിടെ ഗർഭഗൃഹം ശിരസ്സും മുഖായാമം മുഖവും സുഖാസനം നമസ്കാര മണ്ഡപം കണ്ഠവും
വലിയമ്പലം ബക്ഷസും ജഠരത്തിന്റെ സ്ഥാനത്ത് വിളക്കുമാടവും തളക്കല്ല് കാൽമുട്ടുകളുടെ സ്ഥാനവും അങ്ങനെ ഗോപുരം ദേവപാദം സിയാൻ. ഗോപുരം ആ ക്ഷേത്ര പുരുഷന്റെ പാദങ്ങളാണ്. അപ്പോ ഗോപുരം കണ്ട് തൊഴുതാലും മതി, ആ മന്ത്ര പ്രഭാവം നമ്മളിലേക്ക് സംബന്ധിക്കും. ഇപ്പൊ ദേഹോ ദേവാലയ പ്രോക്ത, ഇവിടെ നടക്കുന്ന പ്രതിഷ്ഠാക്രിയകളാണ് മന്ത്രസിദ്ധനായിരിക്കുന്ന ആചാര്യൻ തന്നിൽ സമർത്ഥമായിരിക്കുന്ന മന്ത്രചൈതന്യത്തെ ലോകാനുഗ്രഹത്തിനായിട്ട് ഒരു പ്രതീകത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ നിർവഹിച്ച് ജീവാവാഹനയും കലശാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് തന്ത്രി ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ഈ ക്ഷേത്രം എന്തിനു വേണ്ടിയാണ്. തന്ത്രിയുടെ പ്രാർത്ഥന എന്താ? ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരോ ഭവ സുഖായന. അല്ലയോ ഭഗവാനെ, അങ്ങ് ലോകാനുഗ്രഹത്തിനായിട്ട് ഇവിടെ സ്ഥിരനായി ഭവിച്ചാലും. ഇനി കുറെ കൂടി വിഷയങ്ങൾ അതിലുണ്ട്, ഞാനത് വിസ്തരിക്കുന്നില്ല, എനിക്ക് പോണ്ട നേരമായി തുടങ്ങി. ഏതായാലും ലോകാനുഗ്രഹത്തിനായിട്ടാണ് ഈ പ്രതിഷ്ഠ. അങ്ങനെ പ്രതിഷ്ഠയും ജീവാവാഹനയും കലശാഭിഷേകവും മഹാപൂജയും കഴിഞ്ഞാൽ ആ ക്ഷേത്രം മന്ത്രം സ്പന്ദിക്കുന്നതായ ഒരു ശക്തിപീഠമായിട്ട് പരിണമിക്കുന്നു. ഇതിനെ നിലനിർത്താനാണ് നിത്യപൂജ അർച്ചന എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര. അർച്ചകന്റെ നിത്യാർച്ചന ചെയ്യുന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ശില. ശങ്കരോതി ഇതി ശങ്കര, നമുക്ക് എല്ലാവർക്കും സുഖത്തെ നൽകുന്ന ശങ്കരനായിട്ട് പരിണമിക്കുന്നത്. അപ്പൊ നിത്യപൂജ നടക്കണം. ഇവിടെ ഭക്തന്മാരെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ മന്ത്രം സ്പന്ദിക്കുന്നതായ മഹത്തുക്കളാൽ പ്രതിഷ്ഠിതമായ എന്താണ് അശ്വാഭിയാദി ദേവത്വം മഹദ്ഭി സുപ്രതിഷ്ഠിത. മഹത്തുക്കളാൽ വേണ്ടവണ്ണം പ്രതിഷ്ഠിതമാണെങ്കിൽ അശ്വാ അഭി ശിര പോലും ദിവ്യമായ പ്രഭാവത്തെ ലോകാനുഗ്രഹ ക്ഷമതയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശക്തിപീഠമാണ് ഒരു ഗ്രാമക്ഷേത്രം. ആ ഗ്രാമക്ഷേത്രത്തിൽ ആരാധകൻ എന്താ ചെയ്യേണ്ടത്? തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് പ്രസാദം വാങ്ങി വേണം അവിടെ പോകാൻ. അപ്പോ തൊഴു അവന്ദനം ആ അഞ്ജലി മുദ്രയ്ക്ക് പ്രാധാന്യമുണ്ട്, പിന്നീട് വിശദീകരിക്കാം. അപ്പോ വന്ദനം, ഇനി പ്രദക്ഷിണം. പ്രദക്ഷിണം വെക്കേണ്ട ക്രമമുണ്ട്, ഇത്ര സംഖ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രദക്ഷിണം കഴിഞ്ഞാൽ അടുത്തതാണ് നമസ്കാരം. സ്ത്രീകൾ പഞ്ചാംഗമായും പുരുഷന്മാര് സാഷ്ടാംഗമായിട്ട് നമസ്കരിക്കണം. ഇനി ഓടിപ്പോവാൻ പാടില്ല. ആ ക്ഷേത്ര സന്നിധിയിൽ എവിടെയെങ്കിലും നിന്നോ ഇരുന്നോ ആ ദേവന്റെ സ്തോത്രങ്ങളോ മന്ത്രമോ ജപിക്കണം. ഏറ്റവും ഒടുവിലാണ് പ്രസാദ സ്വീകരണം. ഈ അഞ്ചു കാര്യം ഭക്തന്മാർ ചെയ്യണം. പ്രസാദേ സർവദുഃഖാന ഹാനി രസ്യോപജായതേ, എല്ലാ ദുഃഖങ്ങളും ശമിക്കുന്നതാണ് പ്രസാദം, കാരണം അത് മന്ത്രമയമായിരിക്കണം. ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ജലമോ ദ്രവ്യമോ, അപ്പോ അഭിഷിക്ത തീർത്ഥം ചാർത്തിയ ചന്ദനം, ചന്ദനമല്ലാത്ത വസ്തു ചന്ദനം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല, മഹാഭാവാണത്. ദേവീ ക്ഷേത്രത്തിൽ തിരുമഞ്ഞളാവാം, ശിവാലയത്തിൽ ഭസ്മമാകാം, ചാണകം ചുട്ടെടുത്ത ഭസ്മം. അപ്പൊ അങ്ങനെ അർച്ചന ചെയ്തതോ ചാർത്തിയതോ ആയ ചന്ദനം ഭസ്മം തുടങ്ങിയവ, അർച്ചന ചെയ്ത പൂക്കൾ അത് മന്ത്രമയാകണം. ഭഗവാന് നിവേദിച്ചതായ നിവേദ്യം, നിവേദ്യം എന്ന് വെച്ചാൽ അത് തൊട്ട് മന്ത്രം ജപിച്ചിട്ട് വേണം നിവേദിക്കാൻ. ഭഗവാനായിട്ട് ഒരു പുലബന്ധം ഇല്ലാതെ ഏതെങ്കിലും യന്ത്രങ്ങളിൽ എന്തെങ്കിലും വസ്തു ഉണ്ടാക്കിയിട്ട് പ്രസാദാണെന്ന് പറഞ്ഞു കൊടുത്താൽ, ശബരിമലയിലെ അരവണ ഉദാഹരണം, അതിനേക്കാൾ നല്ലത് കോഴിക്കോടൻ അലുവേന. ഇത് പ്രസാദം എന്ന് പറഞ്ഞ് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് അവിടുന്ന് പോന്നാ മതി. ഈ അരവണ വാങ്ങാനും അതിനേക്കാൾ നീചമായിട്ടുള്ള അവിടുത്തെ അപ്പം വാങ്ങാനും നിൽക്കണ്ട. ആ പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് ദാനം കൊടുക്കുക.
ഇനി എന്നെ അതിന്റെ ആൾക്കാർ പിടിക്കാവോ ദേവസ്വം ബോർഡുകാര്, പിടിച്ചാലും കുഴപ്പമില്ല. അഭയം വൈ ബ്രഹ്മ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആചാര്യൻ, അർച്ചകൻ, ആരാധകൻ, ഈ ആരാധകന്റെ പ്രക്രിയ വേണ്ട പോലെ തുടർന്നാൽ ക്ഷേത്രമാകുന്ന പാത്രത്തിൽ ലോകാനുഗ്രഹത്തിനായിട്ട് ആചാര്യൻ നിലനിർത്തി അർച്ചകൻ പോഷിപ്പിച്ചു വരുന്ന മന്ത്രശൈലി നമ്മളിലേക്ക് വ്യാപിക്കുന്നു. അതിന്റെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരാംശത്തിന്റെ ഒരു കോടിയിൽ ഒരു അംശമെങ്കിലും ഈ സംബന്ധം കൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ദുഃഖങ്ങൾ ശമിക്കുന്നു, നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നു. അതികഠിനമായ മന്ത്ര സാധന മാർഗങ്ങളൊന്നും ചെയ്യണ്ട, യോഗ സാധനങ്ങളൊന്നും ചെയ്യണ്ട. അമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിച്ച് നാമം ജപിച്ച് പ്രസാദം വാങ്ങി പോയാ മതി. ഇങ്ങനെ സാധാരണക്കാരനെ അവന്റെ ദുഃഖശമനത്തിനും അഭീഷ്ടപ്രാപ്തിക്കും ആധ്യാത്മികമായ ഉയർച്ചയ്ക്കും പാത്രീഭൂതരാക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ക്ഷേത്രം. ആ ഗ്രാമക്ഷേത്രത്തിൽ പ്രതിദിനം നമ്മൾ വന്ന് ദർശനം നടത്തുമ്പോൾ നാം ദേവതയെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ എല്ലാവരും ശ്രീലോകത്ത് കടന്ന് പൂജിക്കാറില്ല, പൂജിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാശിയിൽ പോയാൽ അവിടെ എന്താ ചെയ്യുന്നത്? ഗംഗയിൽ കുളിച്ച് ഗംഗാജലം ഒരു പാത്രത്തിൽ ശേഖരിച്ച് വില്ലുപത്രങ്ങളും കയ്യിലെടുത്ത് ഭഗവാന്റെ ശ്രീലോകത്ത് കയറി ഭഗവാന് നമ്മൾ പഞ്ചാക്ഷര മന്ത്രം കൊണ്ടോ മറ്റു മഹാമന്ത്രങ്ങളെ കൊണ്ടോ അഭിഷേകം ചെയ്യുന്നു, വില്ലുപത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നു. നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. ത്രിദളം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയായുഷം ത്രിജന്മ പാപ സംഹാരം ഏകവില്ലും ഭവാർത്ഥിതം. ദാ ശിവരാത്രി വരികയാണ്, നിങ്ങൾ എല്ലാവരും ശിവനെ പൂജിക്കുക, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. വില്ലുപത്രങ്ങളെ കൊണ്ട് അറിയാതെങ്കിലും ഭഗവാനെ പൂജിച്ചാൽ അനന്തമായ ശ്രേയസ് ഉണ്ടാവും. കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു അർച്ചകനാണ് പൂജ നടത്തുക, ഭക്തന്മാരോ പ്രദക്ഷിണം നമസ്കാരം ചെയ്യും. ഈ പ്രദക്ഷിണ നമസ്കാരം എന്ന് വെച്ചാൽ ഷോഡശോപചാര പൂജയിലെ ഒടുവിലത്തെ ഭാഗമാണ്. എല്ലാവരും അടുക്കളയിൽ കയറി പാകം ചെയ്യാറില്ല, അമ്മ പാകം ചെയ്താൽ കഴിക്കലേ എല്ലാവരും കഴിക്കണ്ടേ ഭക്ഷണം. ഇതുപോലെ നമ്മൾ പ്രദക്ഷിണവും നമസ്കാരവും പ്രസാദ സ്വീകരണവും നടത്തിയാൽ പൂജയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗ്രാമക്ഷേത്രം ലോകാനുഗ്രഹത്തിനായിട്ടുള്ളതാണ്. അവിടെ വരുമ്പോൾ രണ്ട് കൈയും നിറച്ച് നിങ്ങൾ രണ്ട് വസ്തുക്കൾ ആയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. അയ്യോ ഞങ്ങളിപ്പോ എന്താ കൊണ്ടുവരിക, എന്നും പണം കൊടുക്കാനുണ്ടാവുക? പണമല്ല, തന്ത്രസമുച്ചയത്തിന്റെ തുടക്കത്തിൽ ആചാര്യൻ പറയുന്നു, ശ്രദ്ധാഭക്തി പവിത്രിതോപഹരണൈ നിത്യം സമാരാധ്നുയാം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ശ്രദ്ധയും ഭക്തിയും കൊണ്ട് പവിത്രമായിരിക്കുന്ന ഉപഹാരങ്ങളെ കൊണ്ട് നിത്യം സമാരാധ്നുയാം, എനിക്ക് എന്നും ആരാധിക്കുമാറാകണേ. ശ്രദ്ധ എന്ന് വെച്ചാൽ രണ്ടർത്ഥം ഉണ്ടാവും വാക്കിന്. ഒന്ന് ഏകാഗ്രത, എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം. ഗുരുവാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, സത്യം വധ തുടങ്ങിയവ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ശ്രദ്ധ, അടുത്തത് ഭക്തി, ഈശ്വരീയമായ പ്രേമം, അതാണ് ഭക്തി. ഇപ്പൊ പ്രേമം എങ്ങും ഇല്ലാണ്ടായി, അഭിനയം മാത്രമായി. അപ്പൊ അതിന് വേറെ പേര് കൊടുക്കണം. സാസ്മിൻ പരമപ്രേമ രൂപ എന്നാണ് നാരദരെ ഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഭക്തി ഭാവത്തിൽ ഈശ്വരീയമായ ഒരു അഗാധ തലത്തിലുള്ള പ്രേമം ഉദിച്ച് ഉയർന്ന് സിദ്ധിക്കണം നമുക്ക്. അതിന് ശ്രവണം, നല്ല കാര്യങ്ങൾ കേൾക്കുക, കീർത്തിക്കുക, കീർത്തനം, അർച്ചനം, പാദസേവനം, ഭഗവാന്റെ പാദസേവകനായിട്ട് ഭാവിക്കുക. അതുപോലെ സ്മരണം, എപ്പോഴും നാമം ജപിക്കാൻ പറയുന്നത് സ്മരണ നിലനിർത്താനാണ്. വന്ദനം, ദാസ്യം, അഹങ്കാരം ശമിക്കാൻ ഇത്രയും നല്ലൊരു വഴി വേറെയില്ല. കുലശേഖര പെരുമാള് ഭഗവാനോട് പ്രാർത്ഥിക്കുക, മജ്ജന്മന ഫലമിതം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയ
മതനുഗ്രഹയേഷേവാ. അല്ലയോ ഭഗവാൻ, എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്ക് ലഭിക്കാവുന്ന ഒറ്റ അനുഗ്രഹേ ഉള്ളൂ. എന്താണത്? ത്വൽഭക്തഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യേതി മാം സ്മര ലോകനാഥ. അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്റെ 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 ഒരു പരിചാരകനായിട്ട് എന്നെ ഒന്ന് കാണണേ. ഈ ദാസ്യം ലോകത്തിലെ ഏറ്റവും സമുന്നത തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് ആ പേര് വരാൻ കാരണം ഒരു ദാസിയുടെ, ശ്രീരാമന്റെ ദാസിയുടെ തപോഭൂമിയാണത് ശബരിയുടെ. ഇതുപോലെ ഹനുമാന് അസാധ്യമായി ഒന്നുമില്ല. ആ ഹനുമൽ പ്രഭാവം എവിടെ നിന്ന് കിട്ടി? ശ്രീരാമദാസനായതുകൊണ്ട് ലഭിച്ചു. നമുക്കിങ്ങനെ ആയിക്കൂടെ. ദാസ്യം, ഇനി സഖ്യം. വിപത്ത് വരുമ്പോൾ എന്തിനാ ആത്മഹത്യയിലേക്കും മറ്റപകടങ്ങളിലേക്കും തിരിയുന്നത്? നിങ്ങൾ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ളതായ ഒരു ഭാവന ഉണ്ടായാൽ മതി. അഞ്ചു പേരാ പാണ്ഡവന്മാരുണ്ടായത്, നൂറുകണക്കിന് കൗരവന്മാര്. ആരാ ആ രണ നദിയിൽ ശരിക്കും അതിന്റെ തരണം ചെയ്തത്? പാണ്ഡവന്മാർ. എന്തുകൊണ്ട്? കൈവർത്തക കേശവ. ഭഗവാൻ സഖ്യഭാവത്തിനുള്ള ഭക്തിയാണ് അർജുനന്റെ. ഭഗവാൻ രക്ഷിക്കുന്നുള്ള ബോധം. ഏറ്റവും ഒടുവിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഭക്തിഭാവത്തിൽ ആത്മനിവേദനം, സമ്പൂർണ്ണമായിട്ടുള്ള ശരണാഗതി. ഭഗവത്ഗീതയുടെ സമാപനത്തിൽ ഭഗവാൻ ഒരു രഹസ്യം നമുക്ക് പറഞ്ഞുതരുന്നുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ എല്ലാം വിട്ട് എന്നെ ശരണം പ്രാപിക്കുക, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ദുഃഖനിവൃത്തി, അഭീഷ്ടപ്രാപ്തി, ആധ്യാത്മികമായ ഉയർച്ചയും ഉണർവും ഉണ്ടാക്കി തരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ താന്ത്രിക കേന്ദ്രം, ക്ഷേത്രം, ഗ്രാമക്ഷേത്രം. ആ ഗ്രാമക്ഷേത്രത്തിലെ മന്ത്രചൈതന്യം നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ പുരാതനന്മാരാൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള മന്ത്രചൈതന്യത്തിന് ഇടയ്ക്ക് ആചാരഹീനത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പൂജാലോപം കൊണ്ടോ എന്തെങ്കിലും പോരായ്മയുണ്ടായാൽ അതിനെ ദൂരീകരിച്ച്, അതിനെ പൂർത്തീകരിച്ച് ആ ക്ഷേത്രപാത്രത്തിൽ ആ ചൈതന്യത്തെ ലോകാനുഗ്രഹത്തിനായിട്ട് നിറയ്ക്കുന്ന പ്രക്രിയയാണ് നവീകരണ കലശം. ആചാര്യഭരണം തുടങ്ങി അനേകം ശുദ്ധികളിലൂടെ, പ്രാസാദ ശുദ്ധി, രക്ഷോഗ്ന വാസ്തു ഹോമങ്ങൾ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പ്രോക്തം, പ്രായശ്ചിത്തം, ശാന്തി, അത്ഭുതശാന്തി, ശ്വശാന്തി, ചോരശാന്തി, അങ്ങനെയുള്ള ക്രിയകളിലൂടെ തത്വഹോമം എന്നൊരു ക്രിയ, നിങ്ങളെ നോട്ടീസ് ശരിക്കും വായിക്കണം, എന്നിട്ട് അതിലെ ക്രിയകളിൽ പങ്കെടുക്കണം. തത്വഹോമം എത്തുമ്പോൾ ഭഗവത് പ്രഭാവം അവിടെ പൂർണ്ണമാകുന്നു. പിന്നീട് അവിടുത്തെ പോരായ്മകളെ തീർത്ത് ആ ബിംബത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. ചൈതന്യ വൃദ്ധിക്കായിട്ട് അവിടെ കലശാഭിഷേകം കൂടി നടത്തുന്നു. ആ ദേവന്റെ മന്ത്രസ്പന്ദനങ്ങളുടെ ആനുഷംഗിക സ്പന്ദനങ്ങളാകുന്ന പരിവാര ദേവതകളുടെ പൂജയാണ് ശ്രീഭൂതബലി. ഇങ്ങനെ ഈ പാത്രം മന്ത്രങ്ങളെ കൊണ്ട് നിറയുകയാണ്. ഇവിടെ വന്ന് ഈ കർമ്മങ്ങളിൽ ഭക്തി ശ്രദ്ധാപുരസരം പങ്കെടുക്കാൻ സാധിച്ചാൽ എന്താണ് ശ്രദ്ധാഭക്തി പുരസരം, നമുക്ക് ഇതിലെല്ലാം സംബന്ധിക്കാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തെ നിലനിർത്തുക. ഒരു ക്ഷേത്രം നാല് യോഗങ്ങളുടെ സംഗമസ്ഥാനമാണ്. ഭക്തിയോഗം, അതുപോലെ കർമ്മയോഗം, നേരത്തെ പറഞ്ഞ മൂന്ന് കൂട്ടക്കാരുടെ കർമ്മങ്ങൾ, അടുത്തത് ജ്ഞാനയോഗം, ഇതുപോലുള്ള സത്സംഗങ്ങൾ നടക്കണം. വളരുന്ന തലമുറയെ സ്വധർമ്മം പഠിപ്പിക്കാനുള്ള ഉപാധികൾ ക്ഷേത്രത്തിൽ ഉണ്ടാകണം. ധാർമ്മിക പഠനം, അതുപോലെ നമുക്ക് ചതുർവേദങ്ങളും ശാസ്ത്രങ്ങളും അതൊക്കെ ഇരിക്കട്ടെ, സാധാരണക്കാരന് വേണ്ടി ഇതിഹാസങ്ങളും പുരാണങ്ങളും ലഭിച്ചിരിക്കുന്നു. ഈ പുരാണങ്ങളുടെ പഠനങ്ങളും വിചിന്തനങ്ങളും ക്ഷേത്ര സങ്കേതത്തിൽ നടക്കണം. ഇതാണ് ജ്ഞാനയോഗം. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ കേവലം ഒരു നിർമ്മിതിയല്ല. അപ്പൊ പലരും വിചാരിക്കും ഈ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ഒക്കെ ഉണ്ടാക്കണ പണം ഉണ്ടെങ്കിൽ ഒരു നല്ല ഹോൾ ഉണ്ടാക്കി ഒരു ഭാഗത്ത് കുറച്ച് ചിത്രങ്ങളും
വിളക്കും ഒക്കെ വെച്ച് നമുക്ക് പ്രാർത്ഥന ചെയ്യാ പോരുന്നത് ക്ഷേത്രമാവില്ല. ക്ഷേത്രം ഒരു മന്ത്ര ചൈതന്യം നിലനിൽക്കുന്ന മന്ത്ര കേന്ദ്രമാണ്, മന്ത്രശക്തി കേന്ദ്രമാണ്. അതിന് ഒരു രാജയോഗ ക്രമമനുസരിച്ചുള്ള നിർമ്മിതി വേണം. ആ രാജയോഗ സമ്പ്രദായം അനുസരിച്ചാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതായ ആ ക്ഷേത്രത്തിന്റെ അംഗങ്ങൾ. ഏതായാലും അത് പിന്നീട് വിശദീകരിക്കാം. ഇങ്ങനെ ഒരു ഗ്രാമത്തിന്റെ സൗഭാഗ്യമായി, ആ ഗ്രാമത്തിന്റെ അനുഗ്രഹമായി, ഐശ്വര്യമായി ഈ ക്ഷേത്രം വളരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭക്തന്മാരുടെ പ്രതിദിനം വന്ന് ആരാധന നടത്തുക, അപ്പോഴാണ് ഈ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുക. പണ്ടൊരു ഗ്രാമത്തില് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഗംഭീരായിട്ട് ഭാവി പ്രവചനമൊക്കെ നടത്തും. ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഈ ജ്യോത്സ്യന്റെ അടുത്ത് ധാരാളം ആരാധകർ വരും. ഇപ്പൊ കുറച്ചു പേർക്ക് ഇയാളോട് ഒരു അസൂയ, ഇവനിങ്ങനെ ഫലവും പറഞ്ഞ് ഈ നാട്ടിൽ ഇങ്ങനെ വലസാൻ പറ്റില്ല, ഇയാളെ ഇവിടെ നാധിക്ഷേപിച്ച് പറഞ്ഞയക്കണം. അവരാരും അറിയാതെ ഒരു പദ്ധതി തയ്യാറാക്കി. ധാരാളം ആരാധകർ വന്ന് ജ്യോത്സ്യന്റെ സമീപത്ത് കൂടിയിരിക്കുന്ന അവസരത്തിൽ മൂന്നാല് പേര് കൂടി ഇയാളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു. അതിലൊരുത്തന്റെ കയ്യിൽ ഒരു പക്ഷികുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങളിപ്പോ കുറെ കാലമായി ഇവിടെ പ്രവചനവും ഫലങ്ങൾ പറയലും പണം വാങ്ങലും ഒക്കെ കഴിയുന്നു, ഇനി ഇത് ഈ നാട്ടിൽ തുടരണമെങ്കിൽ ഇതാ എന്റെ കയ്യിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇപ്പൊ പ്രശ്നം വെച്ച് പറയണം. പാവൻ ജ്യോത്സ്യൻ പറയാതിരുന്ന നാട്ടുകാരെ ഓടിക്കും. അയാൾ പ്രശ്നം വെച്ച് ഗോചരം കൊണ്ട് പറഞ്ഞു, നിന്റെ കൈകളുടെ ഉള്ളിൽ ഒരു പക്ഷിയാണ്. പറഞ്ഞത് ശരിയാണല്ലോ, ഇവനെ അധിക്ഷേപിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ഉടനെ ചോദിച്ചു, പക്ഷി ആണാണോ പെണ്ണാണോ? വീണ്ടും ജ്യോത്സ്യൻ ഗോചരം ചിന്തിച്ചിട്ട് പറഞ്ഞു, അതൊരു പെൺപക്ഷിയാണ്. അത് ശരിയാണല്ലോ. അടുത്ത യുവതി ഉടനെ ചോദിച്ചു, പക്ഷിയുടെ നിറം എന്താ? അപ്പോഴും ജ്യോത്സ്യൻ ഗോചരം ചിന്തിച്ചിട്ട് പറഞ്ഞു, പച്ച നിറാണ്. ഇവനെ പരാജയപ്പെടുത്താൻ എന്താ മാർഗം? അയാളുടെ കുരുട്ട് ബുദ്ധി ഒരു പ്രത്യേക വഴിക്ക് പോയി. ജീവനുണ്ടോ ജീവനില്ലയോ? ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞെരുക്കി കൊന്നിട്ട് ചത്തതിനെ കാണിക്കാം. ജീവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന പക്ഷിയെ കാണിക്കാം. ജ്യോത്സ്യൻ ബുദ്ധിമാൻ അയാൾ പറഞ്ഞു, അത് നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ജീവന്റെ സ്ഥിതി നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഈ ഗ്രാമക്ഷേത്രം എല്ലാവർക്കും ഐശ്വര്യത്തെ ചെയ്യുന്ന, ലോകാനുഗ്രഹത്തെ ചെയ്യുന്ന ഒന്നായി മാറണം. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തന്ത്രങ്ങളിൽ അനേകം കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആചാര്യനൊടുവിൽ പറയുന്നൊരു വാചകമുണ്ട്, ഭക്താനാം സന്നിധാനാച്ച ഭവേൽ ക്ഷേത്രസ്യ വർദ്ധനം. അങ്ങനെ ഭക്തന്മാരുടെ സാന്നിധ്യം പ്രതിദിനം ഇവിടെ ഉണ്ടാവാനും മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉൾക്കൊള്ളാനും ഈ നവീകരണത്തിലൂടെ നമ്മുടെ സമുദായത്തിൽ സംജാതമാകുന്ന ധാർമ്മികമായ നവീകരണം നമ്മളെ പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സത്സംഗം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. യശിവോ നാമരൂപാഭ്യാം യാ ദേവീ സർവമംഗള തയോ സംസ്മരണാത്പുംസാം സർവതോ ജയമംഗളം.